ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അർജുനും മോനിയും കൂടി ശർമാജിക്ക് ഫോൺ വിളിച്ചിട്ട് ശർമാജിയെ കണ്ടെത്താൻ കേട്ടോ. അങ്ങനെ ശർമാജി പറയുന്നുണ്ട്, നിങ്ങൾ ആരാണ്, നിങ്ങളെ ഞാൻ അറിയില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ, നിങ്ങളെ ഞങ്ങൾക്കറിയാം എന്ന് ശർമാജിയോട് അർജുൻ പറയാൻ കേട്ടോ. നിങ്ങൾക്ക് ആരാണ് എൻ്റെ ഫോൺ നമ്പർ തന്നത് എന്ന് ചോദിക്കുമ്പോൾ അർജുൻ പറയാണ്, നിങ്ങൾക്ക് അജയൻ പാലത്തറ എന്ന് പറഞ്ഞ ആളെ അറിയുമോ. ഏയ്, എനിക്കറിയില്ല എന്ന് പറയട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പ്രസീതയും മാനസയും ഒന്നും അറിയില്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. ഇല്ല, എനിക്കറിയില്ല എന്നും പറഞ്ഞ് ശർമാജി അവിടെ നിന്നും പോകുമ്പോൾ അർജുൻ പറയുകയാണ്, നിങ്ങളുടെ ഫ്രണ്ടാണെന്നാണല്ലോ പറഞ്ഞത്, ഫാമിലി ഫ്രണ്ടാണെന്നാണ് പറഞ്ഞത്, നിങ്ങൾ അങ്ങനെ ഇപ്പോൾ തടി തപ്പിയാൻ പറ്റില്ലല്ലോ, നിങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും ശർമാജിയുടെ ഗുണ്ടകളൊക്കെ വരികയാണ് കേട്ടോ. എന്നിട്ട് മോനിയെയും അർജുനെയും നന്നായിട്ട് ഇടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ അവരുടെ സ്റ്റണ്ട് നടക്കുകയാണ് കേട്ടോ. അങ്ങനെ അവരെ എല്ലാം ഇടിച്ചു വീഴ്ത്തുകയാണ് മോനിയും അർജുനും കൂടിയിട്ട്. എന്നിട്ട് ശർമാജിയും കൊണ്ട് സൂര്യയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. ഈ സമയത്ത് പൂജയും ഭാവനയും കൂടി സംസാരിക്കുകയാണ്. എന്നിട്ട് പൂജ സമാധാനപ്പെടുത്തുകയാണ് കേട്ടോ ഭാവനയെ, എല്ലാം കൊണ്ടും എല്ലാ തരത്തിലും നമുക്ക് നല്ല ഭർത്താക്കന്മാരെ തന്നെയാണ് നമുക്ക് രണ്ടു പേർക്കും കിട്ടിയത്. നമ്മളുടെ രണ്ടുപേരുടെയും ജീവിതം ഒരുപോലെ തന്നെയാണ് പോകുന്നത്. സൂര്യയെ ചതിച്ച് കേസ് കൊടുത്തതുപോലെ തന്നെയാണ് അജുവേട്ടനെയും അവർ കേസ് കൊടുത്ത് അജുവേട്ടനെയും ജയിലിലാക്കിയത്. ഇതിപ്പോൾ രണ്ടും ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ട് ഭാവന, നീ വിഷമിക്കേണ്ട, സത്യം എന്തായാലും പുറത്ത് തന്നെ വരും. സുജിത് മേനോന്റെ പിറകിൽ ആരോ ഉണ്ട്, അതാണ് ഇങ്ങനെ ഒരു കള്ളത്തരത്തിന് അയാൾ കേസ് കൊടുത്തത് തന്നെ. അല്ലാതെ സുജിത് മേനോൻ പാർട്ട്ണർ ആവാൻ വേണ്ടി മാത്രം വന്നതല്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാവും സൂര്യയുടെ വീട്ടിലേക്ക് അർജുനും മോനിയും കൂടി ശർമാജിയും കൂട്ടി വരുന്നത്. അങ്ങനെ കാറിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഭാവനയും പൂജയും കൂടി പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഒപ്പം തന്നെ ദേവനും ജയ നിർമ്മലയും മാനസയുടെ അച്ഛനും അമ്മയും മാനസയൊക്കെ പുറത്തിറങ്ങാണ് കേട്ടോ. അങ്ങനെ അർജുനും മോനിയും കൂടി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവരിങ്ങനെ നോക്കി നിൽക്കുമ്പോഴാവും ശർമാജിയെ കൂടി പുറത്തിറക്കുന്നത്. ശർമാജിയെ കണ്ടതോടുകൂടി മാനസയും മാനസയുടെ അച്ഛനും അമ്മയൊക്കെ അങ്ങ് പേടിച്ച് വെറുങ്ങലിക്കുകയാണ് കേട്ടോ. എല്ലാ കള്ളത്തരവും ഇന്നോടുകൂടി പുറത്താവുമോ എന്നുള്ള പേടിയിലാണ് മാനസയുടെ അച്ഛൻ നിൽക്കുന്നത്. ശർമാജിയെ ജയനിർമ്മലയുടെയും ദേവൻ്റെ അടുത്തേക്ക് ഒരു തള്ളങ്ങ് വെച്ചു കൊടുക്കുകയാണ് അർജുൻ. എന്നിട്ട് സത്യങ്ങളൊക്കെ പറയിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങാണ് കേട്ടോ. എന്നിട്ട് നിങ്ങൾ ആരാണെന്നുള്ളതും ഒക്കെ എല്ലാം വിശദമായിട്ട് തന്നെ പറയണം എന്ന് പറയുമ്പോൾ മാനസ ആദ്യം തന്നെ അങ്ങ് എടുത്തിട്ട് മറുപടി പറയാണ് കേട്ടോ. മാനസ, ഇനി ശർമാജി എന്തെങ്കിലും കള്ളത്തരങ്ങളൊക്കെ വിളിച്ച് പറയുമോ, ഒന്നും അറിയാതെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുമോ എന്നുള്ള പേടിയിലിട്ടോ. അപ്പം അർജുനോ മാനസയോട് പറയുന്നുണ്ട്, മാനസ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ, ശർമാജി പറഞ്ഞത് നിങ്ങൾ ഫാമിലി ഫ്രണ്ട് തന്നെയാണെന്നാണ്, പക്ഷേ നിങ്ങൾ ആദ്യം പറഞ്ഞത് നിങ്ങളെ ആരെയും അറിയില്ല എന്നൊക്കെയാണ്, എന്തിനാണ് അങ്ങനെ അയാൾ ഒരു കള്ളം പറഞ്ഞത് എന്ന് ചോദിക്കാനുണ്ട്. അപ്പം മാനസ പറയാൻ, എന്തിനാണ് ശർമാജി അങ്ങനെ കള്ളം പറയുന്നത്, നമ്മൾ പരിചയക്കാരനെന്നും ദുബായിൽ ഒരുമിച്ചാണ് ഉണ്ടായിരുന്നത് എന്നൊക്കെ പറയാമായിരുന്നില്ലേ എന്ന് പറയുമ്പോൾ മനസ്സിൽ ശർമാജി മനസ്സിൽ കരുതുകയാണ്, ആ അപ്പോൾ പൈസയുടെ കാര്യത്തിന് വേണ്ടിയിട്ടല്ല എന്നെ ഇവിടേക്ക് പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്, ഇത് മറ്റെന്തോ ആണ്, അപ്പോൾ പേടിക്കാനൊന്നുമില്ല എന്ന് സ്വയം ശർമാജി മനസ്സിൽ കരുതുകയാണ് കേട്ടോ. എന്നിട്ട് മാനസയോട് ചോദിക്കുകയാണ്, മാനസ നിനക്ക് അറിയാവുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ ഇപ്പോൾ പറയണം, ശർമാജിയുടെ കായിൽ നിന്നും ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ രണ്ടു പേര് പറയുന്നതും സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയണേ. അങ്ങനെ മാനസ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ജയനിർമ്മല ചോദിക്കുന്നുണ്ട്, അല്ല ഇവിടെ എന്തിനാണ് ഇപ്പോൾ ഇക്കാര്യമൊക്കെ ചോദിച്ചറിയുന്നത്, അതല്ലല്ലോ ഇവിടുത്തെ വിഷയം എന്ന് ചോദിക്കുമ്പോൾ പൂജ പറയണേ, ആൻറ്റി സൂര്യയെ പുറത്തിറക്കണ്ടേ, ആൻറ്റിക്ക് സൂര്യയെ പുറത്തിറക്കണമെന്ന് ആഗ്രഹമില്ലേ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കും, അത് വക്കീലായാലും പോലീസായാലും ഒക്കെ ചോദിച്ചറിയും, അതിന് വേണ്ടിയിട്ടാണ് ആൻറ്റിക്കിപ്പോൾ അതല്ലേ വേണ്ടത്, സൂര്യയെ പുറത്തിറക്കല്ലേ വേണ്ടത്, പിന്നെ എന്താ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ മാനസയോടും മാനസയുടെ അച്ഛനോടും അമ്മയോടും ശർമാജിയോടൊക്കെ ചോദിക്കുമ്പോൾ എന്തിനാണ് ആൻറ്റി ഇങ്ങനെ പരിഭ്രമിക്കുന്നത് എന്നൊക്കെ ചോദിക്കാനാട്ടോ. അങ്ങനെ മാനസ ഒന്നും മിണ്ടാതെ അകത്തേക്ക് അങ്ങ് കയറി പോവുകയാണ്. മാനസ മനസ്സിൽ കരുതിയിട്ടുണ്ടാവും ഇതിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഉപായം കണ്ടെത്തണം എന്നുള്ള മനസ്സിൽ അങ്ങനെ ചിന്തിച്ചിട്ടാണ് കേട്ടോ അകത്തേക്ക് കയറി പോകുന്നത്. അങ്ങനെ മാനസയുടെ പുറകെ എല്ലാവരും അകത്തേക്ക് കയറി വരികയാണ് കേട്ടോ. എന്നിട്ട് അർജുൻ എല്ലാ കാര്യങ്ങളും മാനസയോട് ചോദിച്ചറിയാണ്. അപ്പം മാനസ കുറച്ച് പേടിച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ മാനസയുടെ അച്ഛനും ചോദിക്കുന്നുണ്ട്, അല്ല എന്തിനാണ് നിങ്ങളിപ്പോൾ ദുബായിലുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത്, അതല്ലല്ലോ ഇവിടുത്തെ വിഷയം, ഇപ്പോൾ സൂര്യയെ ചതിച്ചത് ആരാണെന്ന് കണ്ടെത്താനും സൂര്യയെ പുറത്തിറക്കുന്നതുമല്ലേ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇതൊക്കെ ചോദിച്ചറിയുന്നത്. സൂര്യയ്ക്ക് അന്ന് ഉണ്ടായ ഇന്നുണ്ടായ അതേ അവസ്ഥ തന്നെയാണ് അന്ന് നിങ്ങൾക്ക് ദുബായിലാകുന്ന സമയത്ത്
സമയത്തും ഉണ്ടായിട്ടുള്ളത്. ഇതുപോലെ നിങ്ങൾ ജോലി ചെയ്തിരുന്ന കമ്പനിയിലെ ആൾ പൈസ അടപാട് കാരണമാണ് ആത്മഹത്യ ചെയ്തത് എന്നുള്ളതും എല്ലാം തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ ഒരു കാര്യം മാനസയോട് ചോദിക്കുന്നത്. ഇപ്പോൾ സൂര്യയുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നത് മാനസയാണ്. ഇതുപോലെയുള്ള ഒരു അവസ്ഥ ഇപ്പോൾ സൂര്യയ്ക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനോട് അനുബന്ധിച്ച ചോദ്യം ചോദിക്കുന്നത് എന്നൊക്കെ പറയണേ. അങ്ങനെ മാനസ ഒരുവിധം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനാണ് കേട്ടോ. ശർമ്മജിയുടെ അനിയൻ ഇപ്പോൾ ദുബായിലുള്ള ഒരു ജയിലിലാണ്. 5 കോടി രൂപയാണ് അയാളെ പുറത്തിറക്കാൻ വേണ്ടി വേണ്ടത്, അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പോവണം എന്നൊക്കെ പറയണേ. അങ്ങനെ ഇക്കാര്യം ജയനിർമ്മല ആൻറ്റിക്ക് അറിയാമെന്ന് പറയുമ്പോൾ ജയ പറയണ അത് ശരിയാണ്, എനിക്കറിയാം, പക്ഷേ ഞാൻ ദേവേട്ടനോട് പോലും അത് പറയാതിരുന്നത് അത് അവൾക്കൊരു വിഷമമാവണ്ട, അതുകൊണ്ട് ഇനിയൊരു പ്രശ്നം വരണ്ട എന്ന് കരുതിയിട്ടാണ് എന്നൊക്കെ പറയും. ഭാവനയും പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മാനസ എന്നോടും സൂര്യയോടും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയട്ടോ. അങ്ങനെ ജയനിർമ്മല പറയുകയാണ്, മാനസ ഒരിക്കലും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അവളെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് എന്ന് പറയാണ്. അങ്ങനെ പൈസ കൊടുത്താൽ ഈ ഒരു കേസ് മാനസയെ ഒഴിവാക്കി തരാമെന്ന് ശർമ്മജി പറയാണ്. അല്ല എന്നുണ്ടെങ്കിൽ മാനസ അവിടെ ചെന്നാൽ മാത്രമാണ് എൻ്റെ അനിയൻ സുനിലിനെ പുറത്തിറക്കാൻ കഴിയുകയുള്ളൂ, ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇവരെ ഇവിടെ കാണാൻ വേണ്ടി വന്നത് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ അർജുനും മനസ്സിലേക്ക് ഒരു കാര്യം അങ്ങ് ഓർമ്മ വരികയാണ് കേട്ടോ. മാനസ ശർമ്മജിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി 5 കോടി രൂപ കൊടുക്കണമെന്നാണ് ഇവരുടെ സംസാരത്തിൽ നിന്നും അർജുന് മനസ്സിലാകുന്നത്. അപ്പോൾ സൂര്യയുടെ കയ്യിലുള്ള 10 കോടി രൂപ ഒരു പക്ഷേ ഇവർ അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും അതിൽ നിന്നും പോയിട്ടുണ്ടാവുക എന്നുള്ള കാര്യം അർജുൻ്റെ മനസ്സിൽ അങ്ങ് വരികയാണ് കേട്ടോ. പക്ഷേ അർജുൻ അത് ആരുടെ മുന്നിൽ വെച്ചും പറയുന്നില്ല, കോടതിയിൽ വെച്ച് തെളിയിക്കാം എന്നുള്ള കാര്യത്തിലായിരിക്കും കേട്ടോ അർജുൻ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവുക. ഇവർക്ക് എല്ലാവർക്കും സംശയത്തിൻ്റെ രീതിയിൽ തന്നെ പൈസയുണ്ടെങ്കിൽ മാനസയെ ശർമ്മജിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്താമെന്ന് ചിന്തിക്കാൻ പോലും അവർ ആരും തന്നെ അത്രയ്ക്ക് അങ്ങ് ചിന്തിക്കുന്നില്ല. പക്ഷേ പൂജ ഇനി ഭാവനയ്ക്ക് പറഞ്ഞു കൊടുക്കാനാണ് കേട്ടോ. ഭാവനയോട് പറയും മാനസ ശർമ്മജിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ 5 കോടി രൂപ കൊടുക്കണം, അല്ല എന്നുണ്ടെങ്കിൽ മാനസ ഗൾഫിലേക്ക് തന്നെ തിരികെ പോവണം. ഇതാണ് ആ ശർമ്മജിയുടെ ഉപാധി. അപ്പോൾ ഒരു പക്ഷേ മാനസ അറിഞ്ഞുകൊണ്ടായിരിക്കും സൂര്യയുടെ അക്കൗണ്ടിലുള്ള 10 കോടി രൂപ അതിൽ നിന്നും OTP പറഞ്ഞു കൊടുത്ത് വിഡ്രോ ചെയ്തിട്ടുണ്ടാവുക. ആ സമയത്ത് നിങ്ങളാരും അറിയാതിരുന്നതാവും എന്നൊക്കെ പൂജ ഒരു സൂചന പോലെ ഭാവനയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അക്കാര്യത്തെക്കുറിച്ച് സൂര്യയോടും പറഞ്ഞു കൊടുക്കും. അത് വരാനുള്ള എപ്പിസോഡുകളിൽ കാണിക്കുന്നതായിരിക്കും. അടുത്ത എപ്പിസോഡിൽ സൂര്യയെ പുറത്തിറക്കാൻ വേണ്ടി കോടതി കൂടുകയാണ്. ആ സമയത്ത് അർജുനും പൂജയും ഭാവനയും ദേവനും ഒക്കെ കോടതിയിൽ ഉണ്ടാവും കേട്ടോ. അങ്ങനെ സൂര്യയെ കൊണ്ടുവരികയാണ്. അപ്പോൾ ആ സമയത്ത് അർജുൻ പൂജയോട് പറയുന്നുണ്ട്, ആ സുജിത് മേനോൻ എന്ന് പറഞ്ഞ ആൾക്ക് മറ്റെന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്, അതെല്ലാം തന്നെ ഇന്ന് കോടതിയിൽ ഞാൻ അയാളെ കൊണ്ട് തന്നെ പറയിപ്പിക്കും, അയാളുടെ കള്ളത്തരം ഞാൻ ഇന്ന് പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന് പൂജയോട് അർജുൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേവൻ ഭാവനയോട് സംസാരിക്കുകയാണ്, മോളെ നിനക്ക് നല്ല ടെൻഷനുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തിനാങ്കിൾ ഞാൻ ടെൻഷനാവുന്നത്, എൻ്റെ കൂടെ പൂജയും അർജുനും ഉണ്ടല്ലോ, ഉറപ്പായും നമുക്ക് ഇന്ന് സൂര്യയെ വീട്ടിലേക്ക് കൊണ്ടുപോവാം, സൂര്യയുടെ നിരപരാധിത്വം ഇന്ന് തെളിയിക്കാൻ കഴിയും, അർജുൻ അത് തെളിയിക്കും, ഇനി ആരാണ് 10 കോടി രൂപ അക്കൗണ്ടിൽ നിന്നും എടുത്തത് എന്നുള്ളത് സൂര്യ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഉറപ്പായും ഞങ്ങളത് കണ്ടെത്തുക തന്നെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ കോടതി കൂടുകയാണ്. അങ്ങനെ സൂര്യയും സുജിത് മേനോനും കോടതി കൂട്ടിൽ നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ അർജുൻ കോടതിക്ക് മുന്നിൽ വിചാരണ നടത്താൻ വേണ്ടി ഒരുങ്ങാണ് കേട്ടോ. അങ്ങനെ സൂര്യയെ കാണുന്ന സമയത്ത് അർജുൻ പറഞ്ഞിട്ടുണ്ടാവും, സൂര്യ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഇന്ന് നിന്നെ ഞാൻ പുറത്തിറക്കിയിരിക്കും എന്നൊക്കെ സൂര്യയോട് അർജുൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ സൂര്യയെ സമാധാനപ്പെടുത്തിയിട്ടാണ് അർജുൻ വിചാരണയ്ക്ക് ഒരുങ്ങുന്നത് തന്നെ. അങ്ങനെ ഇന്ന് തന്നെ സൂര്യയുടെ നിരപരാധിത്വം തെളിയിച്ച് സൂര്യയ്ക്ക് ജാമ്യം കിട്ടുകയും പിന്നീട് 10 കോടി രൂപ എങ്ങനെയാണ് അക്കൗണ്ടിൽ നിന്നും നഷ്ടപ്പെട്ടത് എന്നുള്ളത് ഭാവനയും സൂര്യയും കണ്ടെത്തുക തന്നെ ചെയ്യും.